season 2. ടെലിവിഷന്റെ ചരിത്രത്തിൽ തന്നെ അത്ഭുതമായി മാറിയ വേദി. ചിരിയുടെ സമവാക്യങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് കോമഡി സ്റ്റാർസ് കംപ്ലീറ്റ് ചെയ്തത് 880 അധ്യായങ്ങളാണ്. നിങ്ങളുടെ ഈ ഒരു നിസ്വാർത്ഥ സ്നേഹത്തിന് മുന്നിൽ വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു പടയോട്ടം ഇവിടെ ഇതാ വീണ്ടും തുടരുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. ഞങ്ങളുടെ ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജഡ്ജിങ് പാനൽ തന്നെയാണ്. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്കും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു ദ ഷോ ടേക്കേഴ്സ് ജഗദീഷ് ഏടൻ ആൻഡ് റിമി ടോമി. വളരെ സന്തോഷമുണ്ട് മീര. അതിലേക്ക് ഇനിയും റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? തീർച്ചയായിട്ടും. എന്ത് പറയുന്നു റിമി? അയ്യോ അല്ല, നമ്മൾ നമ്മുടെ ഷോയെ അങ്ങനെ പറയല്ല, വളരെ സത്യസന്ധമായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഒരു ഷോ എന്നുള്ള രീതിയിൽ വളരെ നമുക്കൊരു സന്തോഷം തോന്നില്ല. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം ഒന്നും കൂടെ പറയാം. എത്രയാണ്? 880 എപ്പിസോഡ്സ് ആണ്. എത്ര വർഷമായിട്ട്? 6-ാം വർഷം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. സീസൺ 2 മാത്രം. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പം നമ്മൾ 9 വർഷമാവുന്നു കോമഡി സ്റ്റാർസ്. ഇപ്പോഴും ജയത്ര യാത്ര തുടങ്ങുന്നു. ആ 9 വർഷമായിട്ടും നമ്മളോടൊപ്പം അന്നും എന്നും മാറാതെ ജഗദീഷ് ഏട്ടനുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. വർണ്ണാഭമായി നവീകരിച്ച ഈ അരങ്ങിൽ സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് മലയാള സിനിമയിൽ ബഹുമുഖ പ്രതിഭ എന്ന വിശേഷണം 100% അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. Ladies and gentlemen, please welcome the 10-in-1 phenomenon of Malayalam film industry, the one and only Balachandra Menon. ഗംഭീരം ഗംഭീരം. സാമൂഹ്യ സേവനത്തിനും കലാപ്രവർത്തനങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന നാദകേളി മഞ്ഞപ്പടയിലെ കലാകാരന്മാരാണ് ഈ വാദ്യമേളം ഒരുക്കിയത്. ഒരു വലിയ കൈയടി അവർക്ക് കൊടുക്കാം. റിമി, കോമഡി സ്റ്റാർസിൻ്റെ അരങ്ങിന് പുതിയ മുഖം കൈവരുമ്പോൾ മലയാള സിനിമയ്ക്ക് തന്നെ പുതിയ മുഖം നൽകിയ ഒരു കലാകാരനെ അതിഥിയായി കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. വേറൊരു കാര്യം സാർ, സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ഞാൻ വിശേഷിപ്പിച്ചത് ഫിനോമിനൻ എന്നാണ്. ഈ ഫിനോമിനനിൽ തന്നെ രണ്ടാം പകുതിയിൽ ഒരു മേനോനുണ്ട്, MENON. ദാറ്റ് ഈസ് ബാലചന്ദ്ര മേനോൻ. എന്താ സംഭവം? അടിപൊളി. മലയാള സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചോദ്യം ചോദിച്ചാലും അതിനുള്ള ഉത്തരം അത് നൽകാൻ കെൽപ്പുള്ള ഒരു പ്രതിഭയാണ്, ഒരു ലിവിംഗ് യൂണിവേഴ്സിറ്റിയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ലിവിംഗ് ലെജൻഡ് തന്നെ നമുക്ക് പറയാൻ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, 10-in-1 കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം, ഗായകൻ, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, എഡിറ്റർ, സാഹിത്യകാരൻ, 10-in-1. ദാറ്റ് ഇസ് ബാലചന്ദ്ര മേനോൻ. അതേ, ഞാൻ വളരെ സംതൃപ്തനാണ്. അത് പ്രധാനപ്പെട്ട കാരണം, ഈ ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ എന്നൊരു സിനിമ ഞാൻ മുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, നായികയെടുത്താ പറയുന്നത്, ആദ്യത്തത് എന്തും പ്രിയപ്പെട്ടതാണ്. ജീവിതത്തിൽ ആദ്യതായിട്ട് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രിയങ്കരമായിരിക്കും.
അങ്ങനെ നോക്കുമ്പം ഈ സംഗമം ദാറ്റ് ഈസ് കോമഡി സ്റ്റാർ സീസൺ ടു എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. സത്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 2019 എന്താ പറയുന്നത്, എന്തൊരു അമ്പാരിയും ആനയുടെ കുറവ് മാത്രമേ ഉള്ളൂ, ആനയ്ക്ക് പരം ജഗദീഷ് ഇപ്പുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ എന്റെ ഗംഭീരമായ ഒരു സ്വീകരണമാണ്, സന്തോഷമായി. ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ, ഇതേപോലുള്ള രാജകീയമായ വരവേൽപ്പ് ഞങ്ങൾ നൽകിയിട്ടുള്ളത് ഇതിനു മുമ്പ് മധു സാറിനാണ്. രണ്ടാമത് നൽകുന്നത് അങ്ങേക്കാണ്. ഓ ഗ്രേറ്റ്. സത്യസന്ധമായിട്ട് പറയട്ടെ, ജഗദീഷ് നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് അൻലിസ്റ്റ് ചെയ്തപ്പം കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അതിൻ്റെ കൂട്ടത്തിൽ ഗാനങ്ങൾ കൂടെ പറഞ്ഞു. അത് നമ്മൾ സൗകര്യപൂർവ്വം പിൻവലിക്കണം. ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ഗാനം എഴുതിയിട്ടില്ല. പല വേദികളും ചമ്പ ഇരിക്കും, അദ്ദേഹം ഇരിക്കുന്ന കണ്ടില്ലേ. ഗാന്ധരചിതാവ് എന്ന് പറയുമ്പോൾ ഞാൻ എസ് വേണോ നോ വേണോ എന്ന് ബുദ്ധിമുട്ടും. പക്ഷേ ഇത് ഞാൻ കേട്ടിട്ടും ഇതിൽ വേറൊരു കാര്യങ്ങളുണ്ട്, അതിന് ഞാൻ പറയാം. അണിയാത്ത വളകൾ എന്ന ചിത്രത്തിൽ ആ ഗാനം രചിച്ചത് ബിച്ചു തിരുമലയാണ്. അതിനകത്ത് എന്തോ എന്നുള്ള കോൺട്രിബ്യൂഷൻ സംവിധായകൻ്റെ വകയാണ്. അത് ആ ഗാനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട. ഒരു വിജയത്തിന് പിന്നിൽ കഠിന പ്രയത്നം വേണം. അപ്പോൾ ഈ കോമഡി സ്റ്റാർസ് ഇങ്ങനെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ചാലകശക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ സംവിധായകനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഡെഡിക്കേഷൻ ഈ വേദിയിലെ അങ്ങയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഒന്ന് ആദരിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അതെ, തീർച്ചയായിട്ടും, നല്ല കാര്യം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദി ഡയറക്ടർ ഓഫ് കോമഡി സ്റ്റാർസ്, ശ്രീ ബൈജു മേലില. ഇന്നിവിടെ ഇതാ കോമഡി സ്റ്റാർ 880 എപ്പിസോഡ്സ് പിന്നിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റേറ്റിംഗ് ചാർട്ട്സിലെ നമ്പർ 1 ഇൻ ഹൗസ് പ്രോഗ്രാമായിട്ട് മാറിക്കഴിഞ്ഞു. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സാറിനൊരു സാറിനും ശരിക്കും ഇത് കൊച്ചിനെ പോലെയാണ്, കുട്ടീനെ പോലെയാണ് കോമഡി സ്റ്റാർസ്. അപ്പം കുട്ടിയുടെ ഈ ഒരു വളർച്ചയെ പറ്റി സാറിന് ഈ ഒരു പോയിന്റിൽ എന്താണ് തോന്നുന്നത്, ഒരു അച്ഛൻ എന്ന നിലയ്ക്ക്? മീര ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രേക്ഷകരാണ്. അതായത് ലോകമെമ്പാടുമുള്ള മലയാളി ഓഡിയൻസ് കോമഡി ഷോ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ സത്യം. അതായത് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കോമഡി ഷാസിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ രാത്രികളെ പകലാക്കിയിട്ടാണ് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഷോ ഇത്രത്തോളം എപ്പിസോഡുകൾ പിന്നിടാൻ കഴിഞ്ഞതും ഇത് ഇങ്ങനെ അതേ റേറ്റിംഗിൽ തന്നെ മുന്നോട്ട് പോകുന്നതും. ഇദ്ദേഹത്തോടെ ഡയറക്ടർ എന്ന രീതിയിൽ ഞാനും അടിസ്ഥാനപര ഡയറക്ടറായുണ്ട്. എനിക്ക് സംശയം, ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ഈ എപ്പിസോഡ്സ് പോകുമ്പോൾ എനിക്കറിയാം ടി വിയുടെ മുമ്പിൽ നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരെ പിടിച്ചാണെന്നുള്ള പാട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കണ്ടൻറ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? കേരളത്തിലെ മലയാളത്തിലെ മിക്ക ചാനലുകളിലും കോമഡി ഷോ ഉണ്ട്. നമ്മളാണിത് തുടക്കക്കാർ, തുടങ്ങി വെച്ചത് നമ്മളാണ്. ഇപ്പോൾ എല്ലാം ഉണ്ടെങ്കിലും പലതും ഇടയിൽ വെച്ച് നിർത്തിപ്പോവാറുണ്ട്. നമ്മളിത് ഇപ്പോൾ 8 വർഷം 9 വർഷമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സംവിധായകനായിരിക്കുന്ന ഈ ഷോയിൽ എൻ്റെ കുടുംബത്തോടൊപ്പം, എൻ്റെ മക്കളോടൊപ്പം, എൻ്റെ ഭാര്യയോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന കണ്ടൻ്റാണ് ഞാനിതിൽ കൊടുക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം. അത് അവർ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരും ആസ്വദിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യാനും കോമഡിയുടെ ഒരു നമ്പർ 1 ഷോ ആയിട്ട് ഇത് പോകുന്നതിൻ്റെ. Okay, Baiju is a family man and Comedy Stars is a show for the families. Thank you so much, sir. Thank you so much. Thank you. ഈ സെറ്റ് കാണുമ്പോൾ എന്ത് തോന്നുന്നു സാർ? അയ്യോ, അത് ദി ക്വസ്റ്റ്യൻ ഈസ് ഔട്ട് ഓഫ് പ്ലേസ്. ഐ റിയലി ഫീൽ ഓണേർഡ്. ഇതിൻ്റെ ഇതൊരു പ്രഭാവം നമ്മുടെ മുഖത്തോടെ അടിച്ചു കയറും, സത്യം അല്ലേ? ഒരു പോസിറ്റീവ് വൈബ് ഇല്ലേ? ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പോസിറ്റീവ് വൈബോടെ ബാലചന്ദ്രൻ മേനോൻ സാറിനെ വെൽക്കം ചെയ്തുകൊണ്ട് ഈ കോമഡി സ്റ്റാർസിൻ്റെ പുതിയ അരങ്ങില് ഒരു തുടക്കം, ഒരു പാട്ട്, അല്പം നൃത്തം. ഓക്കെ. ഓ, പിന്നെന്താ ണതാരാണേ
സാർ, ഞാൻ സാറിൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. സന്തോഷം, സന്തോഷം. സാറിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സാറിനോട് എനിക്ക് ആരാധന ഉണ്ടെങ്കിലും കുറച്ച് ദേഷ്യം സാറിനോട് എനിക്കുണ്ട്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, എന്നെപ്പോലെ തന്നെ ദേഷ്യം കേരളത്തിലെ ഒട്ടു മിക്കവാറും പുരുഷന്മാർക്കുണ്ട് സാർ. അത് മനസ്സിലായില്ല, എന്താണ് കാര്യം? കാരണം വെച്ചാൽ ഈ നമ്മൾ സ്ത്രീകളെയൊക്കെ പണ്ട് ഇങ്ങോട്ട് പാടി, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ അടി, പാടി സിനിമയ്ക്ക് പോടി, എടി പോടി, അങ്ങോട്ട് മാറില്ലടി, ഇങ്ങോട്ട് മാറില്ലടി, അല്ലേടി എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന അത് സ്ഥലത്ത് സാറ് ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നു. സാറിൻ്റെ സിനിമയിൽ കുട്ട, മോനെ, ചക്കരെ, പൊന്നെ, അക്കച്ചി എന്നൊക്കെ വിളിച്ചു. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ എടി എന്ന് നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാലും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കുട്ട, മോനെ, എട, ചക്കരെ, തേനെ, പൊന്നെ, ഇത് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് സാറേ. അത് ഭയങ്കര ഞങ്ങൾക്ക്, ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആ പുരുഷന്മാരുടെ നെഞ്ചത്തടിച്ച ഒരു കാര്യമാണ്. അത് എൻ്റെ കുടുംബത്തിന് ബാധിച്ചു. അയ്യോ, സത്യം, കുടുംബത്തെ ബാധിച്ചു, എൻ്റെ കുടുംബത്തെ ബാധിച്ചു. 1984 ഞാൻ സംവിധാനം ചെയ്ത ചിത്രമാണ് April 18. ജനഹൃദയങ്ങളിൽ ആ പടം ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. ഞാൻ അതിനുശേഷം സ്റ്റേജിൽ പോയപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു 90 വയസ്സുള്ളൊരു അപ്പാപ്പൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ തോളത്തേക്കിട്ടുണ്ട്. ബാലേന്ദ്രമേനോൻ, ഇതാണ് കേട്ടോ എൻ്റെ മണിക്കുട്ടൻ എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അപ്പോൾ അത് മനസ്സിൽ പതിഞ്ഞതാണ്. ഈ പ്രശ്നം ഇതൊന്നുമല്ല, എൻ്റെ സഹോദരിക്കാണ് പ്രശ്നം. ഓഹോ. എൻ്റെ സഹോദരി April 18 കാണാൻ എൻ്റെ മാതാപിതാക്കൾ കൊണ്ടുപോയി. അവർ പാവങ്ങളായിരുന്നു. ഈ April 18 കഴിഞ്ഞതോടുകൂടി അവൾക്ക് പ്രായമൊന്നും അധികമല്ല, അവൾ സാറിൻ്റെ ഒരു കടുത്ത ആരാധികയായി മാറി. അപ്പം എൻ്റെ അളിയൻ്റെ പേര് ശിശുപാലൻ എന്നാണ്. കല്യാണം കഴിഞ്ഞ് വന്ന് ആദ്യ രാത്രി തന്നെ അവനെ കൊണ്ട് കർച്ചീഫ് കെട്ടിച്ചു. വെറും ശിശുപാലൻ ഇപ്പം ബാലചന്ദ്ര മേനോനായി മാറി. ശിശുപാല മേനോനായി മാറി ജീവിക്കുകയാണ്. ശിശുപാല മേനോനോ? ആ, ആളെവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. ശിശുപാലടാ, ശിശുപാലൻ. ഇതാണ് സാർ എൻ്റെ അളിയൻ ശിശുപാല മേനോൻ. കൂട്ടാ, എന്നെ മനസ്സിലാക്കാൻ എൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ മനസ്സിലാക്കാൻ മതി മതി, നിന്റെ വിങ്ങൽ. സാറെ അറിയാമോ, ഈ ഈ പാവ ഇങ്ങനെ തറയിൽ വെക്കാൻ സമ്മതിക്കത്തില്ല. സ്വന്തം കൊച്ചിനെ അവൻ ഇന്നേ വരെ എടുത്തിട്ടില്ല. ഇവൻ ഈ പാവ എടുത്ത് മാറ്റിയില്ലെങ്കിൽ സ്വന്തം കൊച്ചിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നോട് പാട്ട് പഠിക്കും സാർ, സാറിൻ്റെ പാട്ട്. അഴിമതി നിറ പിള്ള ഇടയാറൻ മുളവീരൻ ഉലകഴും കിസലാക്ക ഉണ്ണിക്കൻറാക്ക. എൻ്റെ സഹോദരി ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ അവളെ ഇങ്ങോട്ടൊന്ന് വിളിക്കാം. അവൾക്ക് സാറിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവളുടെ അസുഖം ഒന്ന് മാറും. എന്നെ കണ്ട അസുഖം മാറും? മാറും, മാറും. ലീനേ, ലീനേ, സാറിനറിയാമോ എനിക്ക് സാറിന് എന്തൊരു ഇഷ്ടമാണെന്നറിയോ? ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് തന്നെ ശിശുപാലൻ. പക്ഷെ സാറിനോടുള്ള ഇഷ്ടം കാരണം ഞാൻ ബാലേട്ടാന്ന് വിളിക്കാറുള്ളൂ എപ്പോഴും. അല്ലേ ബാലേട്ടാ? അയ്യോ, സാറിന്റെ എത്ര പല രീതിയിലുള്ള വേപ്പ് പ്രൊഡക്ഷൻ, ഇത് വല്ലാത്ത പ്രത്യാഘാതമാണല്ലേ സംഭവം. അതെ സാറെ, ഒരൊറ്റ വഴിയേ ഉള്ളൂ. സാറ് ഇവളെ ഒന്ന് കുട്ടാന്ന് വിളിച്ചാൽ ഇത് സംഭവം. അല്ല, എനിക്ക് തോന്നുന്നു ഒരു കാര്യം ചെയ്യാം. സാറ് പറയണം, സാറ് കുട്ടാന്ന് വിളിക്കണം. ആ, പിന്നെ സാറിൻ്റെ ഒരു നാല് വരി പാട്ട്, അല്പം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് കിട്ടിയാ കേട്ടാൽ ചിലപ്പോൾ കൺവിൻസ്ഡ് ആയി പോയെന്നിരിക്കും. ഏകദേശം അത് സംഭവം അറിയോ? ആ, നിങ്ങളൊരു ആക്ടറാണല്ലോ. ആ, ഈ കുട്ട എന്നുള്ള പേര് എൻ്റെ ഭാര്യയെ ഇന്നതുവരെ വിളിക്കാത്ത സ്ഥിതിക്ക് എനിക്ക് മറ്റൊരു സ്ത്രീയുടെ പറ്റില്ല. ശരി, നാലുവരി പാട്ട്. ആ, ഞാൻ നാലുവരി പാട്ടൊക്കെ. നാലുവരി പാട്ട് റെഡി. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? ആശ കൊടുത്താലും കിളിയെ വാക്കു കൊടുക്കാമോ? ആന കൊടുത്ത
കൊടുക്കാമോ ആശ കൊടുത്താലും കിളിയേ ആന കൊടുക്കാമോ ഞാൻ പറയുകയാണ്, ഇപ്പം നിങ്ങൾ നോർമലായി കഴിഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവാണ്, അഗ്നിസാക്ഷിയെ കല്യാണം കഴിച്ച ആളാണ്. അയാളെ സ്നേഹിച്ച് ഇനിയുള്ള ശിഷ്ടകാലം ഏപ്രിൽ 18 രവികുമാറും മീരയും കഴിഞ്ഞ പോലെ സന്തോഷമായിട്ട് ജീവിക്കും. ഞാൻ ഉൾപ്പെടെയുന്ന പ്രേക്ഷകരുടെ ഒരു ആഗ്രഹമുണ്ട് സാർ. അതായത്, സാറിനെ അങ്ങനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കാത്തവർ മലയാളത്തിലില്ല. എങ്ങനെ സാർ, ഈ കർച്ചീഫ് ഒന്ന് കെട്ടി അതൊന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലേ? സാറിനെ അങ്ങനെ കാണാൻ ആഗ്രഹമില്ലേ? ഉണ്ടോ? ഈ പുതുവർഷത്തിൽ എൻ്റെ പഴയ ഊർജം ആ തലയെക്കെട്ട് എൻ്റെ പ്രിയ സുഹൃത്ത്, നിത്യ യൗവനം ഇന്നും എന്നോട് മത്സരിച്ച് സൂക്ഷിക്കുന്ന ജഗദീഷ് എൻ്റെ തലയിൽ കെട്ടി ആ കർച്ചീഫിന് ജീവൻ കൊടുക്കട്ടെ. കൺമണിയേ കായിക പൊൻകണിയേ കൺമണിയേ കായിക പൊൻകണിയേ ആരോ തളിരോ ആരാരോ കണ്ണി കനിയേ കണ്ണിൻ കുളിരേ മുത്തേ നിന്നെ താരാട്ട മലരേ മധുര ഈ കർച്ചീഫ് ചില ആൾക്കാർ വരുന്ന ബാലേന്ദ്രൻ അക്കാലത്ത് പ്ലാൻ ചെയ്ത് തലയിൽ കിട്ടിയ ഒന്നുമല്ല. കാരണം സാർ എന്നാ സിനിമ എടുത്തുകൊണ്ടിരുന്നു, അപ്പോൾ എനിക്ക് തലയിൽ വിഗ് വെക്കാൻ, എനിക്ക് വിഗ് വെക്കുന്ന വലിയ ഇഷ്ടമാണ്. അപ്പോൾ വിഗ് അന്നത്തെ ദിവസം വിഗ് വന്നില്ല. നസീ സാർ റെഡി ആയിട്ടിരിക്കുക, മേക്കപ്പ് ഇട്ട് ബഹളമായി. എൻ്റെ മുഖം കണ്ടപ്പോൾ നസീ സാർ മനസ്സിലായി നിങ്ങളുടെ വർക്ക്ഷോപ്പിലാണ്, അവിടുത്തെ ഒരു മെക്കാനിക്കായിട്ടാണ് ഞാൻ അഭിനയിക്കേണ്ടത്, അതിനാണ് വിഗ് വേണ്ടത്. അപ്പോൾ എൻ്റെ ക്ഷുഭിതമായ മുഖം കണ്ടപ്പോൾ അദ്ദേഹം ഭയങ്കര ടാക്ട്ഫുള്ളാണ്. നസീ സാർ ഡ്യൂ റെസ്പെക്ട് ചെയ്യും, അദ്ദേഹം പറഞ്ഞു എന്താ വിഷയം വേണം പ്രശ്നം, ഞാൻ സാർ നിന്ദി വേണം, മദ്രാസിന് വിഗ് വന്നില്ല, സാറിൻ്റെ ചെയ്ത സുഹൃത്ത് തീർക്കാൻ വേണം, നിങ്ങൾ അങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞപ്പം ഒരു കാറിൻ്റെ അടിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഈ കർച്ചീഫ് കിട്ടി പുറത്തേക്ക് വരിക. നല്ല മെക്കാനിക്കല്ലേ ഇത്, എന്തൊരു നല്ല ലുക്ക്, അത് പോരെ നിങ്ങൾക്ക്, ദൈവം ആദരിച്ച് അങ്ങനെയാണ്. ഉടനെ കടയിൽ ആളിനെ അയക്കുന്നു, കർച്ചീഫ് വാങ്ങിക്കുന്നു. ഇതാദ്യം കിട്ടിത്തരുന്നത് പ്രേം നസീറാണ്. അതിനുശേഷം കാലം കഴിഞ്ഞപ്പോൾ ഇന്ന് ജഗദീഷൻ കിട്ടിയതൊന്നും മാത്രമേ ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് അടൂർ കടമ്പനാട് കാഞ്ഞിരവിളയിൽ കുടുംബാംഗങ്ങളാണ്. സ്വാഗതം. വേദിയിൽ മനോഹരമായിട്ടൊരു പള്ളിയിലെ ആംബിയൻസിൽ സെറ്റ് ചെയ്ത സ്കിറ്റുമായിട്ട് ടീം പോപ്പി എത്താൻ പോവാണ്. അതിനു മുമ്പ് ഒരു ചെറിയ കാത്തിരിപ്പാണ്, എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേരുന്നു. നിനക്ക് എപ്പോഴാണ് മദ്യപിക്കാൻ തോന്നുന്നത്? എപ്പോഴും തോന്നുവച്ചു. കൊള്ളാൻ ത്രേസിയാമേ, ഒറ്റയ്ക്ക് നിന്ന് മുറുക്ക് തിന്നുവാണോ? എന്ത് ഗ്ലാമറാ ജാൻസിക്ക്, സത്യം പറയാലോ നിന്റെ സെലക്ഷൻ സൂപ്പർ. താങ്ക് യു. പക്ഷെ അവളെ സെലക്ഷൻ ലോക പരാജയം. അഥവാ വർഗീസ് എന്നെ കെട്ടിക്കൊണ്ട് പോയാ നമ്മളിങ്ങനെ ജീവിക്കും? എന്റെ അപ്പച്ചൻ പണിക്ക് പോകുന്നുണ്ട്, അമ്മ ചീയും പണിക്ക് പോകുന്നുണ്ട്, പിന്നെ ഞാനും കൂടി പണിക്ക് പോയാൽ വീട്ടിൽ ഓവർ വരുമാനമാവും. എനിക്കവളോടൊരു പ്രത്യേക വാത്സല്യം തോന്നുവളിയാ തോന്നും. തന്തയുടെ പ്രായമുള്ളവർക്ക് മക്കളുടെ പ്രായമുള്ളവരെ കാണുമ്പോ വാത്സല്യമൊക്കെ തോന്നും, അത് സ്വാഭാവികം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സംഗീതവും ജീവിതവും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒത്തിരി കണ്ടന്റുകൾ പ്രസന്റ് ചെയ്തിട്ടുള്ള ടീം പോപ്പി. അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ടി വി എഴുതി കാണിച്ചു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ആഘോഷം തുടങ്ങി.
നാട്ടുകാർക്കെല്ലാം കൂടി പട്ടിണി ഹർത്താല്, ഹർത്താല് നിർത്താനായി വേറൊരു ഹർത്താല്. ഹർത്താലിന്റെ കാര്യം പോലും പറയാതെ ഹർത്താലിന്റെ പേരിൽ ഹർത്താൽ ആഘോഷിക്കുന്ന കുറെ പൊട്ടന്മാര്. നിനക്കറിയാമോ എന്തിനായി ഹർത്താൽ എന്ന്? പിന്നെ എടാ, മഹിളാ മതിലിന്റെ ഗ്യാപ്പ് നോക്കാൻ കുറെ നേതാക്കന്മാര് പോയ സമയത്ത് ആ ഗ്യാപ്പ് നോക്കി ശബരിമലയിൽ രണ്ട് പെണ്ണുങ്ങൾ കയറി, അതിനല്ല ഈ ഹർത്താൽ. ഇങ്ങനെ ഹർത്താൽ നടത്തിയാ എന്തെങ്കിലുമൊക്കെ മാറുവോടാ? പിന്നെ KSRTC ബസിന്റെ പഴയ ചില്ല് മാറും. അതെങ്ങനെ മാറും? ഇവർ എറിഞ്ഞു പൊട്ടിക്കുമല്ലോ, അപ്പൊ മാറിയല്ലേ പറ്റൂ. പിന്നെ ഹർത്താലിനെതിരെ പ്രതികരിക്കുന്നവരുടെ മോന്തട ഷേപ്പും മാറും. അപ്പൊ ഈ ഹർത്താൽ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലല്ലേ? ഉണ്ടല്ലോ, നമ്മൾ ജനങ്ങൾ അനുഭവിക്കേണ്ട കാശ് കുറെ പോയിക്കിട്ടും. അത് പിന്നെ സർക്കാർ ടാക്സ് ആയിട്ടും വാറ്റ് ആയിട്ടും നമ്മൾ നിന്നെ പിരിച്ചു മേടിക്കേറ്റി. എന്തിന്? അല്ലാതെ നേതാക്കന്മാരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ചുരുക്കം പറഞ്ഞാ പൊട്ടന്മാര് നമ്മൾ ജനങ്ങൾ തന്നെ. ഡെഫിനിറ്റ് അല്ലേ? അല്ലടാ തോമസേ, എനിക്കൊരു സംശയം. എന്താടാ? ഈ മഹിളാ മതിൽ എന്തിനാ January 1 തന്നെ കൊണ്ടുവച്ചത്? അത് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ, 1st ബിവറേജും ബാറും ഒക്കെ അവധിയല്ലേ? അതിന് നേതാക്കന്മാർക്ക് അവരുടെ അണികളെ പറ്റി അത്രയ്ക്ക് നല്ല വിശ്വാസമാ. വേറെ ഏതെങ്കിലും ദിവസമാണ് ഈ മഹിളാ മതിൽ നടത്തിയിരുന്നെങ്കിൽ അണികളെല്ലാം കൂടി വെള്ളം അടിച്ചിട്ട് ഈ മതിലിന്റെ വണ്ടയിൽ വലിഞ്ഞു കയറും. പിന്നെ പാർട്ടി തന്നെ തീവ്രത അളക്കാൻ നടക്കണം. എന്തിന്റെ? പീഡനത്തിന്റെ. പീഡനമാ? അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഹർത്താലിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, രാവിലെ മുതൽ ഇവിടെ കാത്തിരിക്കുക. ഇപ്പോഴെങ്ങാനും വരുവോ? വരുവോടാ, ഇന്ന് പള്ളിയിൽ കൊയറിൽ പാടാനായി എന്റെ ജാൻസി വരും. അവളെ കാണാനാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എടാ, എന്ന് ഇവിടെ വന്നിങ്ങനെ വായി നോക്കി ഇരുന്നാ മതിയോ? നീ അവള് വരുമ്പോ കാര്യം ഒന്ന് തുറന്നു പറ. ഇന്ന് ഞാൻ അവളോട് എല്ലാം തുറന്നു പറയും. നീ കണ്ടു, അവൾ ഇപ്പൊ വരും ഒരു മാലാഖയെ പോലെ എന്റെ മുന്നിലേക്ക്. കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ, കണ്ണോട് കണ്ണോരം ചേരുന്നോണാ. പെയ്തിട്ടും പെയ്തിട്ടും തോരാതെ വീണ്ടും, വാർമേഘത്തെല്ലായി മാറുന്നോണാ. ഞാറ്റുവേലക്കാലങ്ങളേറെ പോയി മറഞ്ഞു ദൂരെ, ഇന്നലകൾ തൂമഞ്ഞു പോലെ മെല്ലെ മാഞ്ഞതെന്തേ. എന്തെല്ലാം എന്തെല്ലാം ചൊല്ലാതെ ചൊല്ലി, കണ്ണീരും പൂന്തേനും കൈമാറി നാം. എന്നിട്ടും പിന്നെന്തു തേടുന്നില്ലേ? നീ എന്തായി ഓർത്തിരിക്കുന്നത്? അവളൊരു മേഘാലയെ പോലെ വന്നു. മേഘാലയ പോയോ? എപ്പോ? അല്ല, ഒരു മാലാഖയെ പോലെ അവളിപ്പോ എന്റെ അടുത്ത് വന്നു. അങ്ങനെയൊക്കെ തോന്നുവളിയ, എന്ത് ഗ്ലാമറാ ജാൻസിക്ക്. സത്യം പറയാലോ, നിന്റെ സെലക്ഷൻ സൂപ്പർ. താങ്ക് യു. പക്ഷെ അവളെ സെലക്ഷൻ ലോക പരാജയം. ഇവനിവിടെ നിന്ന് എനിക്ക് പാരെ. എന്താടാ നീ ഇങ്ങനെ ഒന്ന് വെച്ച്? ഇങ്ങനെ ഒന്ന് വെച്ച്? നീ അവന്റെ കാര്യം. എന്നിട്ടും എന്നൊക്കെ ഗ്ലാമറ? ജാൻസി ഒന്ന് നിൽക്കൂ. ഒരു രൂപയോ? അയ്യോ, ചില്ലറയില്ല, 10 നോട്ടാ. അയ്യോ, അതല്ല. എത്ര നാളായി ജാൻസിയുടെ ഒരു വാക്കിന് വേണ്ടി ഞാൻ പിറകെ നടക്കുന്നു. എന്നെ ഇഷ്ടമാണെങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞുകൂടെ? ജാൻസി മുട്ടിലെഴുന്ന പ്രായത്തിൽ ഞാൻ ജാൻസി ഇഷ്ടപ്പെട്ടു തുടങ്ങിയ. ഞാനിപ്പോ കട്ടിലെ എഴേണ്ട പ്രായമായി. വർഗീസേ, വർഗീസിനെ ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് എന്നെ വിചാരിക്കുക. അഥവാ വർഗീസ് എന്നെ കെട്ടിക്കൊണ്ടു പോയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എന്റെ അപ്പച്ചൻ പണിക്ക് പോകുന്നുണ്ട്, അമ്മച്ചിയും പണിക്ക് പോകുന്നുണ്ട്, പിന്നെ ഞാനും കൂടി പണിക്ക് പോയാൽ വീട്ടിൽ ഓവർ വരുമാനമാകും. പിന്നെ BPL കാർഡ് APL ആക്കും, ഇൻകം ടാക്സ് റെയ്ഡിന് വരും. നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം എല്ലാം സർക്കാർ കൊണ്ടുപോകും. നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം എല്ലാം സർക്കാർ കൊടുക്കേണ്ട കാര്യമുണ്ടോ? സർക്കാർ സമ്പാദിക്കുന്ന എന്തെങ്കിലും കാശ് നമുക്ക് തരുന്നുണ്ടോ? ഞാൻ പോത്ത് എന്ന് ഉദ്ദേശിച്ചത് വർഗീസിനെയാ. എന്റെ വർഗീസെ, ആദ്യം ഈ തട്ടിപ്പും വെട്ടിപ്പോക്കും ഒന്ന് നിർത്തി സ്വന്തമായിട്ട് ഒരു ജോലി സമ്പാദിക്കാൻ ശ്രമിക്ക്. എന്നിട്ട് ആലോചിക്കാം കല്യാണത്തെ കുറിച്ച്. അപ്പോൾ പണിക്ക് പോയാലേ കല്യാണം നടക്കൂ. എന്തായി അവളോട് പറഞ്ഞോ? അത് പിന്നെ അവൾ എന്നെ
വർഗീസ് ചേട്ടാ എന്ന് വിളിച്ചു. ഞാൻ കേട്ടു. എന്ത് കേട്ടു? അവള് എന്നെ വർഗീസ് പോട്ടെ എന്ന് വിളിക്കുന്നത്. നീ എവിടെ നിന്ന് കേട്ടു? ഞാൻ അപ്പുറത്ത് നിന്ന് കേട്ടു. പാമ്പിന്റെ ചെവിയാ പട്ടിക്ക്. അവള് പറഞ്ഞാൽ എന്താണോ തെറ്റ്? നിനക്കൊരു ജോലിക്ക് പോയാൽ എന്താ? ഈ പറഞ്ഞ ആൾക്ക് എന്താണോ ജോലി? എനിക്കൊരു ജോലിയില്ല. അതെന്തുകൊണ്ട് നീ ജോലിക്ക് പോകുന്നില്ല? പ്രശ്നമാടാ. എന്ത് പ്രശ്നം? നീ നേരത്തെ പറഞ്ഞ പ്രശ്നം. എന്ത് പ്രശ്നം? ഇൻകം ടാക്സ് പ്രശ്നം. അപ്പൊ നമ്മൾ തുല്ലി നിൽക്കുകയല്ലേ? നീ എന്റെ ജാൻസിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ദിവസം ചെല്ലുംതോറും അവൾക്ക് പ്രായം കുറഞ്ഞു വരികയാ. അവക്ക് പ്രായം കുറഞ്ഞു വരുന്നതല്ല, പിന്നെ എനക്ക് പ്രായം കൂടുതൊണ്ട് തോന്നുന്നതാ. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നുവളിയാ. തോന്നും. തന്തയുടെ പ്രായമുള്ളവർക്ക് മക്കളുടെ പ്രായമുള്ളവരെ കാണുമ്പോ വാത്സല്യം ഒക്കെ തോന്നും. അത് സ്വാഭാവികം. എടാ പ്രേമത്തിന് കണ്ണില്ല, പ്രായമില്ല, അത് ആദ്യം നീ മനസ്സിലാക്കുക. എടാ കട്ട് മോട്ടിച്ച് നടക്കുന്ന നിനക്ക് ആ കപ്പിയാര് അയാളുടെ മോളെ കെട്ടിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? എടാ ഒരിക്കലും ഒരു അബദ്ധത്തിന്റെ പേരില്ല നാട്ടുകാരെ ഇപ്പോഴും കള്ളാന്ന് വിളിക്കുന്നത്. എന്നിട്ട് നീ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയി ആഴ്ചയാഴ്ച ഒപ്പിടുന്നതോ? അത് കഴിഞ്ഞ ആഴ്ച പറ്റൊരു അബദ്ധം. അപ്പൊ സ്ഥിര അബദ്ധം പറ്റുമല്ലേ? നീ കൂടി എന്നെ തള്ളിപ്പറയില്ലടാ, എനിക്ക് വിഷമം. എന്താണെന്ന് അറിയില്ല. നാട്ടുകാരുടെ വരാന്തരിയിരിക്കുന്ന കിണ്ടിയും മുന്തയും കാണുമ്പോ അറിയാതെ എന്റെ കൈ വിറയ്ക്കും. പിന്നെ അതെടുത്ത് പാത്രക്കട കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലടാ. ആ അതിനെയാണ് പച്ച മലയാളത്തിൽ മോഷണം എന്ന് പറയുന്നത്. ആക്കിയതാണല്ലേ? ആക്കിയതല്ല, കാര്യം പറഞ്ഞതാ. എടാ അവളുടെ മനസ്സ് നിന്നിലേക്ക് അടുക്കണമെങ്കിൽ നിന്നെ അവൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതിന് നീ പള്ളിക്കൊയറിൽ പാട്ട് പാടാൻ പോണം. അവളുടെ തന്ത ആ കപ്പ്യാര് കുഞ്ഞപ്പൻ ആ കോമ്പൗണ്ടിൽ കയറാൻ പോലും സമ്മതിക്കില്ല. എടാ അതിന് നീ എസ്തപ്പാൻ അച്ഛന്റെ കാല് പിടിക്കണം. അങ്ങനെ നീ പള്ളിക്കൊയറിൽ പാടണം. നീ പള്ളിക്കൊയറിൽ പാടുമ്പോൾ അവള് നിന്റെ മനസ്സിൽ കയറി പാടും. കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് കോറസ് പാടും. പാട്ട് പാടിയാൽ അവൾ വീഴുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാട്ടിന്റെ ഏതറ്റം വരെ ഞാൻ പാടും. അങ്ങനെയാണെങ്കിൽ നീ വെള്ളമടിക്കുമ്പോ അവളെ കുറിച്ച് പാടാറുള്ള ആ പാട്ട് ഒന്ന് പാടിക്കേ. ഓക്കെ. എല്ലാവരും കാണും. ഓരോരുത്തർ കാണുന്നതിനനുസരിച്ച് അഞ്ചോ പത്തോ കിട്ടുകയും ചെയ്യും. ആണോ? എന്നാ ഞാൻ ഒരു അഞ്ചാറ് പാട്ടോട് പറഞ്ഞേ. അയ്യോ തൽക്കാലം വേണ്ട, ഇതെങ്ങനെ ഓടിപ്പോകുന്ന ആദ്യം നോക്കട്ടെ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അല്ല ഇതെന്താ രണ്ടുപേരും ഇവിടെ വല്ല ചുറ്റിക്കളിവല്ലോ ആണോ? ഇല്ലച്ചോ, ഞങ്ങൾ ബൈബിൾ വാക്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അത് നന്നായി. നിങ്ങൾ ഇന്ന് ഏത് വാക്യമാണ് എടുത്തിരിക്കുന്നത്? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന വാക്യമാണ് അച്ചോ. വളരെ മഹത്തായ വാക്യമാണത്. അതുകൊണ്ട് ഉള്ളവനായ ഫാദർ ഒരു 100 രൂപ തന്നാൽ ഇല്ലാത്തവരായ ഞങ്ങൾക്ക് കാപ്പ് കുടിക്കാമായിരുന്നു. ഭർത്താവേ, ഞാൻ കടന്തിൽ കൂട്ടിലാണല്ലോ കൈയിട്ടത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ആരോഗ്യമില്ലേ? വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ? അച്ചോ, ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നുമില്ല, അവ കൊയ്യുന്നുമില്ല. അവരിതുപോലെ തെണ്ടുന്നുമില്ല. അച്ചോ, എനിക്കൊരാഗ്രഹം പറയാനുണ്ട്. എന്താഗ്രഹമാണേലും അത് പിന്നെ പറയാം. ആദ്യം നീ ആ തെങ്ങും പുരക്കിലെ ജോണിന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ ചരിവം കൊണ്ട് തിരിച്ചു കൊടുക്ക. അച്ഛോ, ചരിവം ഞാൻ തിരിച്ചു കൊടുക്കാം, പക്ഷെ അച്ഛൻ എന്നെ പള്ളിക്കോരിൽ പാടിപ്പിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ അച്ഛൻപട്ടം. അതൊറ്റ രാത്രി കൊണ്ട് തെറിപ്പിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛോ, പള്ളിക്കോരിൽ പാടണമെങ്കിൽ നല്ല ശബ്ദവും സ്വരശുദ്ധിയും വേണം. അച്ഛോ, അച്ഛൻ എങ്ങനെയെങ്കിലും ഇവനെ പള്ളിക്കോരിൽ ഒന്ന് പാടിപ്പിക്കണം. അച്ഛോ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. അച്ഛോ, പാപിയോട് പൊറുക്കണമെന്നല്ല. അച്ഛോ, ശരി ശരി, കർത്താവിന് വേണ്ടി പാടാൻ വരുന്നത് കൊണ്ട് മാത്രം ഞാൻ തടസ്സം പറയുന്നില്ല. പിന്നെ അവിടെ വന്നിട്ട് വല്ല വെയിലത്തരവും കാട്ടിയാൽ എന്നെ അറിയാമല്ലോ. എന്റെ ഒരു കണ്ണോ എപ്പോഴും നിന്റെ മേലിൽ ഉണ്ടാവും. അപ്പൊ മറ്റേ കണ്ണാച്ചോ? അത് ഞാൻ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ വെച്ചോളാം. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. സംഭവമേറ്റു. അപ്പൊ ഞാനും ജാൻസിയും ഇനി പള്ളിക്കോയറിൽ. ഞാനും വരാളിയാ പള്ളിക്കോയറിൽ. പള്ളിപ്പയറ പോലെ ഇരിക്കുന്ന നീ എന്തിനാടാ പള്ളിക്കോയറിൽ വരുന്നത്? എടാ പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നപ്പോ ഹലേലൂയ ഹലേലൂയ അല്ലടാ സ്തോത്രം. അത് എന്നെ ഒഴിവാക്കാനുള്ള നിന്റെ സൂത്രം. നീയാടാ യഥാർത്ഥ കൂട്ടുകാരൻ. താരാനാഥനു സ്തോത്രം എന്നും നന്മ.
അതെ, ഈ കൊയർ പാടുന്നവരൊക്കെ വെള്ളയും വെള്ളയും അല്ലേ ഇട്ടിരിക്കുന്നത്. സീനൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയാ ഈ ബലൂൺ. മുകളിൽ നിന്നുള്ള ഉത്തരവാ, അത്രയുമല്ല നല്ല ബ്യൂട്ടി ആയിരിക്കണമെന്ന്. അല്ല, ഈ കള്ളമാർക്ക് എന്താ പള്ളിക്കകത്ത് കാര്യം? സത്യം പറയടാ, നീയൊക്കെ എന്തോ അടിച്ചു മാറ്റാൻ വേണ്ടിയല്ലേ ഇവിടെ കിടന്ന് കറങ്ങുന്നത്. ഞങ്ങൾ കക്കാനും മുട്ടിക്കാനും വന്നല്ല, അച്ഛൻ പറഞ്ഞിട്ട് വന്നാ. ഞങ്ങൾക്ക് അച്ഛനെ കാണണം. അച്ഛൻ ഇപ്പൊ കാണാൻ പറ്റില്ല, അകത്ത് കുംഭസാരം നടക്കുക. കുംഭസാരം കഴിയുമ്പോ അച്ഛൻ ഇങ്ങ് വരും. ആരാ കപ്പിയാരെ കുംഭസരിക്കുന്നത്? അത് നമ്മുടെ കുന്നുമ്മൽ മേരിക്കുട്ടിയാ. അച്ഛോ, എന്നാ പിന്നെ ഞാൻ പോട്ടെ അച്ഛോ. അയ്യോ, പെട്ടെന്ന് പോയിക്കോളൂ, ഇതൊക്കെ കേട്ട് ഉരുകി ഉരുകി ചാകാൻ എനിക്ക് വയ്യ. അച്ഛോ, എനിക്ക് ഒന്നുകൂടി കുംഭസരിക്കണമെന്നുണ്ട്. ഇങ്ങനെ കുംഭസാരിച്ചു ബാക്കിയുള്ളവരെ കൊല്ലുന്നതിന് പകരം നിനക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ഒരു ചെറു പുസ്തകമായി ഇറക്കും. അപ്പൊ എന്റെ ദുഃഖങ്ങൾ നിൽക്കുന്നത് കാണാം അല്ലേ അച്ഛോ? ദുഃഖങ്ങൾ നിൽക്കുന്നത് കാണാൻ പറ്റൂല, ആ പുസ്തകം മേടിക്കാൻ കൊറേ പയ്യന്മാര് ക്യൂ നിൽക്കുന്നത് കാണാൻ പറ്റും. മേരിക്കുട്ടി പോയിക്കോളൂ. എന്തുവാടാ നിനക്ക് എന്റെ മോളുടെ അടുത്തൊരു ശൃംഗാരം? ദേ അച്ഛോ, ഞാൻ അച്ഛനോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കള്ളന്മാരും കൊള്ളക്കാരും പള്ളിയിലകത്ത് കയറ്റരുതെന്ന്. ഇവന്മാരൊക്കെ നിന്ന നിൽപ്പിൽ അച്ഛന്റെ ലോഹം വരെ അടിച്ചു മാറ്റും. കപ്പിയാരെ, തെറ്റിതിരുത്താൻ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണം. അതേ ഞാനും ചെയ്തുള്ളൂ. ആ അച്ഛൻ തെറ്റിതിരുത്തേ, അവസരം കൊടുക്ക, എന്ത് വേണേലും അയക്കോ. നാളെ മുതൽ പള്ളിക്കൊയറിൽ പാടാൻ എന്റെ മോളെ വിടില്ല. വർഗീസേ, തൽക്കാലം വർഗീസ് പോയിക്കോളൂ. പള്ളിക്കൊയറിൽ പാടുന്ന കാര്യം വഴിയെ ആലോചിക്കാം. എന്തിനാ അയാളെ പറഞ്ഞു വിടുന്നത്? അയാള് പാടിക്കോട്ടെ. ദേ സലോമി അമ്മ വിചാരിക്കുന്ന പോലല്ല, ഇവന്മാരുടെ ഒക്കെ ഉദ്ദേശം എന്താന്ന് ആർക്കറിയാം. ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. മോനെ, നീ ഇങ്ങ് വാ, കർത്താവിന് വേണ്ടി പാട്. കരുണാമയനെ കാവൽ വിളക്കി കനിവിൻ പള്ളിയിലെ മണിയടിക്കലാണല്ലോ കപ്പിയാരുടെ പണി. വടക്കേതിലെ വർഗീതിന്റെ മരണ വാർത്തയെ അറിഞ്ഞ് കൂട്ടം മണിയടിച്ചതാണ്. മണി പൊട്ടി തലയിൽ വീണു, കപ്പിയാരുടെ കിളി പറന്നുപോയി. ഇപ്പൊ ഇങ്ങനെയാണ് നടപ്പ്. അപ്പൊ കാലിന് എന്ത് പറ്റിയതാ? ലെവല് തെറ്റിയ കപ്പിയാര് സ്വന്തം വീടാണെന്ന് കരുതി ആരുടെയോ വീട്ടിൽ ചെന്ന് കയറി. നാട്ടുകാര് കാലും തല്ലിയോടിച്ചു. അയ്യോ പാവം. എന്തിനാണ് ത്രേസ്യാമ്മ ഇങ്ങനെ കിടന്ന് കരയുന്നത്? അച്ഛോ, എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, കൂടി നിർത്തണം. അച്ഛൻ പറ, എന്താ ഒരു വഴി? ചില കുട്ടികൾ അങ്ങനെയാണ്, താമസിച്ചേ കൂടി നിർത്തു. പിന്നെ ശല്യം മൂത്തു വരികയാണെങ്കിൽ ചെന്നിയായും തേച്ചാ മതി. അയ്യോ അച്ഛോ, എന്റെ കുഞ്ഞിന്റെ പാല് കൂടി നിർത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, അത് എന്റെ കുടി നിർത്തുന്ന കാര്യമാ. അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. അച്ഛോ, എപ്പോഴും വല്ലപ്പോഴും സ്തുതി ആയിരിക്കട്ടെ. അതെന്താ അച്ഛോ അങ്ങനെ രാക്കിയ സംസാരം? ആക്കിയതല്ല, നീ വല്ലപ്പോഴും ഒക്കെ അല്ലേ പള്ളിയിൽ വരുത്തുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല കറിയാ, നിനക്ക് എപ്പോഴാണ് മദ്യം വാങ്ങുവാൻ തോന്നുന്നത്? എന്റെ കയ്യിൽ മദ്യം ഇല്ലാത്തപ്പോ. അതല്ല ഞാൻ ചോദിച്ചത്, നിനക്ക് എപ്പോഴാണ് മദ്യപിക്കാൻ തോന്നുന്നത്? എപ്പോഴും തോന്നു അച്ഛോ. കൊള്ളാൻ ത്രേസ്യാമ്മേ, ഒറ്റയ്ക്ക് നിന്ന് മുറുക്ക് തിന്നുവാണോ? മുറുക്ക് തിന്നതല്ല, ദേഷ്യം കടിച്ചമർത്തിയതാ. കറിയാച്ചാ, നീ അവസാനമായിട്ട് മദ്യപിച്ചത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റൂ. എപ്പോഴാണ്? ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ. കറിയാച്ചാ, അത് നിന്റെ കുറ്റമല്ല, അത് നിനക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. കറിയാച്ചോ, നിനക്ക് ഒരു പെഗ് അടിക്കാൻ തോന്നുമ്പോൾ ഒരു മാവിൻ തൈ നടുക. അതല്ല, രണ്ടു പെഗ് അടിക്കാൻ തോന്നുമ്പോൾ രണ്ടു മാവിൻ തൈ നടുക. അതിലൂടെ നിന്റെ മദ്യപാനവും മാറും, നീ ഒരു പുതുജീവന് ജന്മം നൽകുകയും ചെയ്യും. അല്ലച്ചോ, എനിക്കൊരു സംശയം. അച്ഛോ, ഈ മാവിൻ തൈ നടുന്നതിന് പകരം നെല്ലിമരത്തിന്റെ തൈ നട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛോ? ഒരു പ്രശ്നവുമില്ല, എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളില്ലേ. അതിരിക്കട്ടെ കറിയാച്ച, നിനക്ക് നെല്ലിമരം നടണമെന്ന് ഇത്ര നിർബന്ധം എന്താണ്? മാങ്ങയെക്കാളും നല്ല ടച്ചിങ്സ് ആണ് അച്ഛോ നെല്ലിക്ക. പൊട്ട വീണ ബക്കറ്റിലാണല്ലോ കർത്താവേ ഞാൻ ഇത്രയും നേരം വെള്ളം കോരിയത്.
അച്ചോ എനിക്കൊരു കാര്യം അറിയുന്നുണ്ട്. ചോദിച്ചോളൂ. ഈ കാനയിലെ വെള്ളം കർത്താവ് വീഞ്ഞാക്കി എന്ന് പറയുന്നത് ഉള്ളതാണോ അച്ചോ? പിന്നെ പരമസത്യമല്ലേ അതോ? കർത്താവിന്റെ ചില സിദ്ധികളൊക്കെ അച്ഛന് കിട്ടി കാണുമല്ലോ. പിന്നെ തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ അച്ഛൻ നിർബന്ധമായിട്ടും നാളെ എന്റെ വീട് വരെ ഒന്ന് വരണം. എന്തിന്? അച്ഛന്റെ സിദ്ധി ഉപയോഗിച്ച് എന്റെ കിണറ്റിലെ വെള്ളം വല്ല റമ്മോ ബ്രാഞ്ചോ വിസ്കിയോ ആൽക്കഹോളോ എന്തും ഒന്നാക്കി തരണം. കറിയാച്ച, കറിയാച്ചനൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ അബ്കാരി അച്ഛനല്ല, വികാരി അച്ഛനാണ്. കണ്ടോ അച്ഛോ, ഇതാണ് ഇതിന്റെ സ്വഭാവം. ട്രേസിയാമേ, ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇവനിനി മധ്യവുമായി വന്നാൽ എടുത്ത് പറമ്പിലേക്ക് കളയുക. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ജാൻസിയോട് ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, അതിന് വഴിയുണ്ട്. എന്ത് വഴി? നാളെ ക്രിസ്മസ് കരോൾ തുടങ്ങിയല്ലേ. അതിന് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളുമായി നാളെ രാത്രി ചാൻസി പള്ളിയിൽ തന്നെ കാണും. അച്ഛനും കപ്പ്യാരും പുറത്ത് പുൽക്കൂടൊരുക്കുന്നതിന്റെ തിരക്കിലായിരിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എന്തായാലും ചെയ്യട്ട്. നീ എന്ത് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണം? പറഞ്ഞതാ. എടാ, എന്തായാലും ആ കപ്പ്യാർ അവളെ നിനക്ക് കെട്ടിച്ചു തരില്ല. പിന്നെന്ത് ചെയ്യും? നാളെ രാത്രി നമ്മൾ രണ്ടുപേരും ക്രിസ്മസ് പാപ്പയുടെ വേഷം കെട്ടി പള്ളിക്കകത്ത് കയറുന്നു. എന്നിട്ട് നീ പോയി ജാൻസിയോട് കൂടെ വരാൻ പറയുന്നു. വന്നില്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്നു. എടാ, നമ്മൾ ആരെങ്കിലും സംശയിക്കുമോ? എടാ, ക്രിസ്മസ് കരോളിന് വരുന്ന ക്രിസ്മസ് പാപ്പയെ ആര് സംശയിക്കാനടാ? അളിയാ, നിന്റെ ബുദ്ധി അപാരം. എന്നാ പിന്നെ വാ, ആ ക്ലീറ്റസിന്റെ കടയിൽ ചെന്ന ക്രിസ്മസ് അപ്പൂപ്പിന്റെ ഡ്രസ് കിട്ടും. ഓക്കെ. ഓഹോ, അപ്പൊ ഇതാണ് ഉമ്മാരുടെ പരിപാടി. എന്റെ മോളെ തട്ടിക്കൊണ്ടുപോവാൻ ശരിയാക്കി തരാം. ഇതാ പറ്റിയ സമയം. ആരുമില്ല, ചെന്ന് കാര്യം പറ. ഞാൻ അങ്ങോട്ട് പോവാ. നീ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കോളാം. അത് ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. ഓ, നിന്നെ ഞാൻ അവിടെ ആളെ നോക്കാൻ നിർത്തിയതല്ലേ. നീ എന്തിനാ എന്റെ പുറകെ വരുന്നത്? പോയിന്നില്ലടാ. ഓ, ദാ വന്ന് നിക്കുന്ന. എടാ, ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടില്ല. ചെന്ന് പറ കിഴങ്ങായി. അച്ഛൻ ആരോട് ചോദിച്ചിട്ടാ ഈ കള്ളന്മാരെയൊക്കെ പള്ളി കയറ്റിയത്? ജാൻസി കണ്ടതുകൊണ്ടാ യവന്മാരെ പിടിക്കാൻ പറ്റിയത്. പറയടാ, എവിടെയാടാ പൊന്നും കുറിച്ച്? യവനൊക്കെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കേണ്ടത്. അച്ഛോ, കർത്താവാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. കള്ളത്തരം പറയുന്നോടാ. മാത്തുക്കുട്ടി നിർത്ത, അക്രമം ഒന്നിനെ ഒരു പരിഹാരമല്ല. അച്ഛനൊന്നും ഉണ്ടായിരുന്നേ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നേ ഞങ്ങൾ ഇടവകക്കാർക്കറിയാം. നീ പറയടാ, എവിടെയാടാ പൊന്നും കുറിച്ച്? സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. വിളിക്കച്ചോ പോലീസിനെ. അച്ഛോ, പോലീസിനെ വിളിക്കാൻ വരട്ടെ. ഈ കുടിയന്മാരെയൊക്കെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? അച്ഛോ, ഇന്നലത്തെ രാത്രി കുർബാനയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ എന്റെ പറമ്പിൽ ആരോ ഒരാൾ എന്തോ കുടിച്ചിരുന്ന ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കി. പൊന്നും കുറിച്ച് കേട്ട കള്ളനെ ഞാൻ കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. ഡേയ്, അവനെ ഇനി കൊണ്ടുപോവാ. കർത്താവേ, കപ്പിയാരോ എങ്കിലും കറിയാച്ച മദ്യപിച്ചു നടക്കുന്ന നിനക്ക് തന്നെ ദൈവം ഈ കള്ളനെ കാണിച്ചു തന്നല്ലോ. അയ്യോ, എന്റെ പൊന്നച്ചോ, ഇതിയാ ഞാൻ കാണുന്നത്. പറമ്പി കുഴിച്ചിട്ടിരിക്കുന്ന കുപ്പി എടുക്കാൻ പോയപ്പോഴാ ഈ സംഭവം കാണുന്നത്. അല്ലാതെ ദൈവം കാണിച്ചു കൊടുത്ത ഒന്നും അല്ല. അച്ഛോ, നോക്കി നിൽക്കാതെ ഈ കപ്പിയാരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കും. എന്റെ പൊന്നച്ചോ, എന്റെ മോളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച യുവമാരെ നാട്ടുകാരെ മുന്നിലൊന്ന് കള്ളനാക്കാൻ വേണ്ടിയാ ഞാൻ ആ പൊന്നും കുരിശെടുത്ത് മാറ്റി വെച്ചത്. എന്നോട് ക്ഷമിക്കച്ചോ. എനിക്ക് ഉറപ്പായിരുന്നു ഇയാളത് ചെയ്യില്ലെന്ന്. ജാൻസിയോടുള്ള ഇഷ്ടം കൊണ്ടാ അവളെ കാണാനും സംസാരിക്കാനും വേണ്ടി ഇവൻ വേഷം മാറി പള്ളിക്കകത്ത് കയറിയത്. കള്ളനാണെങ്കിലും അവളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് അവനുണ്ട്. മോളെ, അപ്പച്ചന്റെ ബുദ്ധിമോശം കൊണ്ട് പറ്റിപ്പോയതാ, നീ എന്നോട് ക്ഷമിക്കൂ. എന്റെ അപ്പന്റെ വാക്കുകേട്ട് എല്ലാവരും വർഗീസിനെ കള്ളനെന്ന് മുദ്ര കുത്തിയപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അത് നിങ്ങളാവരുതെന്ന്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കർത്താവാണ് നമ്മളെ തമ്മിൽ ചേർത്ത് വെച്ചത്. ഇനി വർഗീസിന്റെ ജീവിതത്തിൽ ഞാനും എന്റെ സംഗീതവും ഉണ്ടാവും. അതെ, ആരായി വർഗീസ്? ഞാനാ സാർ, സംഗീത സംവിധായകൻ ബിനു ആനന്ദ് അല്ലേ? അല്ല, എന്നെ അറിയുമോ? പിന്നെ സാറിന് അറിയാത്തവരായിട്ട് ആരാ ഉള്ളത്?
എന്താ സാർ ഇവിടെ? എന്റെ പുതിയ സിനിമയുടെ പാട്ട് പാടുന്നതിന് ഒരു പുതിയൊരു ശബ്ദം തിരക്കി നടക്കുകയായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിൽ താങ്കൾ പാടിയ പാട്ട് കേട്ടത്. അല്ല, സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. വർഗീസേ, ദൈവം ലക്ഷ്യത്തിലൊരാൾക്ക് മാത്രമേ ഇതുപോലുള്ള അനുഗ്രഹീത ശബ്ദം നൽകൂ. എന്റെ പുതിയ സിനിമയുടെ പാട്ട് തന്നെ കൊണ്ട് പാടിക്കുവാനാണ് ഞങ്ങളുടെ തീരുമാനം. തനിക്കറിയുമോ, ഇതുപോലെ അവസരങ്ങൾ കാത്തിരിക്കുന്ന കലാകാരന്മാർ ഒരുപാടുണ്ട്. കർത്താവ സാറിനെ ദൈവത്തിന്റെ രൂപത്തിൽ ഇപ്പോൾ എന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു. വർഗീസ്, ഇതാ എന്റെ പാട്ട് പാടുന്നതിനുള്ള അഡ്വാൻസ്. വളരെ സന്തോഷം സാർ. അല്ല സാർ പോവാണോ? അതെ. അല്ല സാർ, യൂട്യൂബിലൂടെ സെലക്ട് ചെയ്ത ആളിന് അഡ്വാൻസ് കൊടുത്തു? കൊടുത്തു. അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട എനിക്ക് പ്രോത്സാഹന സമ്മാനം എന്തെങ്കിലും? നിനക്കുള്ള പ്രോത്സാഹന സമ്മാനം ഞാൻ തരാം. നീ പള്ളിമേടയിൽ കയറി പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കൂ. അല്ലേടാ? അയ്യോ, കുരുത്തോല പീലി പെരുന്നാൾ, തിരുനാമം പാടും തിരുനാൾ, പവിഴക്കൂടെ ചൂടി കസവ് ഞൊറി ചാത്തി, പള്ളിയിൽ നാമന്നു പോയി, പുത്തൻ പള്ളിയിൽ നാമന്നു പോയി. ഇനിയും ഒരുപാട് സർപ്രൈസസ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം പോപ്പി, നാട്ടിൽ എവിടെ കിണ്ടിയും മോന്തയും കണ്ടാലും കൈവിറയ്ക്കുന്ന കൈ ധരിക്കുന്ന വർഗീസിന് ജീവിത സഖിയായി നല്ല ഒരു ഗായികയെ കിട്ടി, നല്ലൊരു പെണ്ണിനെ കിട്ടി, സിനിമയിൽ പാടാൻ അവസരവും കിട്ടി. ഞാൻ ഹാപ്പിയാണ്. ഒരു ഫീൽ ഗുഡ് സ്കിറ്റാണിത്. ഇതിന് കോമഡിക്ക് അപ്പുറം ഇതിനകത്തൊരു ഒരു സ്റ്റോറി എലിമെൻ്റ് ഉണ്ടായിരുന്നു. അതിലെ പാത്രസൃഷ്ടിയൊക്കെ തന്നെ വളരെ രസകരമായിരുന്നു. വിശേഷിച്ചും എടുത്തു പറയേണ്ടത് ചിത്തൻ്റെ ആ അച്ഛൻ. ആ അച്ഛൻ ഒരു ആഠ്യത്വം ഉണ്ടായിരുന്നു, ഒരു ഗൗരവം വിടാതെയാണ് ചിത്തൻ പെർഫോം ചെയ്തത്. അപ്പോൾ ഒരു നന്മയുടെ വിജയമാണ് ഈ സ്കിറ്റിൽ കാണാൻ കഴിയുന്നത്. അവിടെ ഒരു കാര്യം എനിക്ക് രസകരമായി തോന്നിയത്, ഇവിടെ നായികയുടെ പ്രേമം വളരെ എന്താ പറയുക, ഒരു സട്ടിലായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബാഹ്യമായ പ്രകടനം അതിനകത്തുണ്ടായില്ല. ആ പ്രകടനപരത ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പ്രേമത്തിന് ഞാൻ നല്ല മാർക്ക് കൊടുക്കുന്നു. പിന്നെ ഒരു വലിയ ദുഷ്ടനായ മോഷ്ടാവല്ല വർഗീസ്. ഇയാൾക്ക് അങ്ങനെ ഒരു കൈ ധരിച്ച് ഇയാൾ അത് മോഷ്ടിക്കാൻ തോന്നുന്ന ഒരു 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 ദൗർബല്യം, ആ ഒരു അസുഖമാണ് ഇതിലൂടെ ഭേദമാകുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇവിടെ എന്തുകൊണ്ടും രസകരമായിട്ടുള്ള സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സർ. താങ്ക് യു. മേനോൻ സർ, ഈ ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എഴുതി തള്ളാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഈ കൊച്ച് സ്കിറ്റിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കടത്തി. ഒന്ന്, ഇതൊരു രണ്ട് സ്നേഹിതന്മാരുടെ കഥയായിട്ട് ഞാൻ പറയും. ഒന്ന്, ആ സ്നേഹിതന്മാർക്കിടയ്ക്കുള്ള സെക്സ് ജലസി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് പറയാനുള്ളത് അച്ഛൻ കഥാപാത്രം. അച്ഛൻ കഥാപാത്രം എന്താ പറയണ്ടേ, അച്ഛനായിട്ട് അഭിനയിക്കുക എല്ലാവരും സിറ്റുവേഷൻ കൊണ്ട് അച്ഛൻ നല്ല രീതിയിൽ എല്ലാവരുടെയും മനസ്സിൽ പ്രവേശിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. മേരിക്കുട്ടിയാണെങ്കിലും ഞാൻ നോക്കിയപ്പോൾ പറയാൻ വരുന്നു, ഞാൻ ശ്രദ്ധിച്ചു മേരിക്കുട്ടിയെ. കാരണം വന്നു പോകുന്ന ഒരു ചെറിയ ഒരു സ്പേസിൽ മേരിക്കുട്ടി ശരീരഭാഷ കൊണ്ട് എല്ലാവരെയും സുഖിപ്പിച്ചിട്ടാ പോയത്. അച്ഛോ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. അച്ഛോ, അയ്യോ പെട്ടെന്ന് പോയിക്കോളൂ, ഇതൊക്കെ കേട്ട് ഉരുകി ഉരുകി ചാകാൻ എനിക്ക് വയ്യ. പിന്നെ ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നത് ചുമ്മാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൂട്ടി പോയാൽ, അതിനിടയിൽ കൂടെ നമ്മളെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു പരാമർശം ഉണ്ടാകുന്നത് നമ്മുടെ ആവശ്യകാലികമായിരിക്കണം. അത് നിങ്ങൾ ആദ്യം തന്നെ ഹർത്താലിനെ പിടിച്ചു. ജനറലി ഐ ഫീൽ നല്ലൊരു സമഞ്ജസമായ സമ്മേളനമായിരുന്നു. ഐ തിങ്ക് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് വാച്ചിങ്. താങ്ക് യു സർ. റിമി, എന്തായാലും നിങ്ങൾക്കാണ് ആ ഭാഗ്യം. നമ്മുടെ പുതുപുത്തൻ സെറ്റിലെ ഒരു പുതുപുത്തൻ സ്കിറ്റ് തന്നെ എനിക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നല്ല രസമുള്ള ഒരു സ്കിറ്റായിരുന്നു. ആ പള്ളിയുടെ അറ്റ്മോസ്ഫിയറും കുറെ നല്ല പാട്ടുകൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് നാൻസി അത് പാടുമ്പോൾ അല്ലെങ്കിൽ കൊയറിൽ പാടുമ്പോൾ എന്തോ ഞാനൊക്കെ പള്ളിയിൽ പാടുന്ന പോലെ എന്തൊക്കെയോ ഫീൽ. അത് കരുണാമയനേ കാവൽ വീളക്കേ, അത് അജയൻ ചേട്ടൻ പാടിയപ്പോൾ അത് വളരെ ഫീൽ ചെയ്ത് പാടി. സുധീഷിന് കുറച്ചുകൂടെ പെർഫോം ചെയ്യായിരുന്നു എന്ന് മാത്രമേ ഒരു സങ്കടമുള്ളൂ. ബാക്കി അജയൻ ചേട്ടൻ ഫുൾ ഓൾ ഇൻ ഓൾ ആയിട്ട് ഈ സ്കിറ്റ് മേൽനോട്ടം വഹിച്ച് അതിൻ്റെ എന്താ പറയുക, സെൻട്രൽ ക്യാരക്ടറായിട്ട് ഗംഭീരമാക്കി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പോൾ ഇനി എത്രയാണ് മാർക്സ് എന്നാണ് നമുക്കറിയാനുള്ളത്. ഓക്കെ, ചോദിക്കാം.
ജ്യോതിഷേട്ടാ ഓൺ 40. 39 out of 40. Thank you, sir. Menon, sir, on 30. 29 out of 30. Okay, superb. Remy Tommy. 29. Thank you. They are getting 97 on 100. Thank you. അപ്പം ഇത്രയും ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റൊക്കെ ഈ വേദിയിൽ വരുമ്പോൾ അതിൻ്റെ ഒരു പഞ്ചോടെ തന്നെ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ സാർ? റെഡി? അതിൻ്റെ ആഠ്യത്തിൽ തന്നെ നമ്മളൊന്ന് എൻ്റെ ചെയ്യാൻ പോകണം. ബോയ്സ് റെഡി? ഓക്കെ. ഇതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും നല്ല കാഴ്ചകളുമായിട്ട് ഈ ഒരു വേദിയിൽ എന്നും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് അപ്പ്. ഗുരുവായൂരിലെ ഒരു ഗ്രാമത്തിൽ ഒരു മേടമാസത്തിൽ കുളിരും രാവിൽ കാഴ്ചശക്തി കൂട്ടാ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ മതി. പോടാ അവിടുന്ന് ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ എങ്ങനെയാണെന്ന് ഇപ്പൊ പറയാൻ മണ്ടേ. ഈ ഉരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ തിന്നുന്ന ആരാണ്? ബംഗാളികൾ ആണല്ല. യാതെങ്കിലും ഒരു ബംഗാളിയെ കണ്ണാടി വെച്ച് കണ്ടിട്ടുണ്ടാ? നമുക്ക് ചെറുക്കന്റെ സ്വരസ്ഥാനത്തിൽ ഒരു പിടി പിടിച്ചാലോ? പിടി സ്വരങ്ങൾ ഏഴെണ്ണമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്തസ്വരങ്ങൾ എത്ര? 16 16 ആവാൻ വഴിയുണ്ടല്ലോ. 16 പക്ക. എത്ര മാസം കൊണ്ട് പറഞ്ഞു ഒരു കരിമണിമാല വാങ്ങിച്ചു തരാൻ? അണ്ണാ അത് മോശമായി പോയാട്ടാ. എന്ത്? ചേച്ചിക്ക് ഒരു കണവണ മാല വാങ്ങിച്ചു കൊടുക്കായിരുന്നു.